മൂന്നാറിലേക്ക് കുടുംബസമേതൊരു ടൂറ് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളൊരു പുതിയ റൂട്ട് വഴിക്കാണ് ഐറ്റിനറി ഉണ്ടാക്കിയത്. അതായത് ഇവിടുന്ന് പാലക്കാട് വഴി, അങ്ങനെ പൊള്ളാച്ചി വഴി മൂന്നാർ, അങ്ങനെ ഉദുമൽപ്പെട്ട വഴി ആനമലൈ ടൈഗർ റിസർവ്. അതാണ് തമിഴ്നാടിൻ്റെ ആ ടൈഗർ റിസർവാണ് കാട്. ആ കാട്ടിൽ കൂടിയാണ് യാത്ര ആനമലൈ. അങ്ങനെ ഞങ്ങൾ മറയൂരെത്തും. അവിടെ മറയൂർ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് പിന്നെ കേരളത്തിൻ്റെ ഭാഗത്താണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ആക്ച്വലി ഇത് ബ്രോഡിൻ്റെയാണ്. അപ്പോൾ ആ വഴിയിൽ ആ കാണുന്ന മലകളൊക്കെ കേരളത്തിൻ്റെയാണ്. പക്ഷേ ഈ തമിഴ്നാടിൻ്റെ കാടുകൾ ഇത്ര തിക്കല്ല. നമുക്ക് ബോർഡറിൻ്റെ അപ്പുറം തന്നെ അറിയാൻ പറ്റും. ബോർഡിനോട് ചേർന്ന ഭാഗങ്ങളെല്ലാം ഓക്കെ. അതർവൈസ് നമ്മൾ മരങ്ങൾ വരെ വ്യത്യാസമുണ്ട് തമിഴ്നാട്ടിൻ്റെ. പല വഴിക്ക് ട്രാഫിക് ഒന്നുമില്ല. നമ്മൾ ഈ വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ അതുപോലെ അങ്കമാലി അങ്ങനെയെല്ലാം പോണ്ടേ, ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ ട്രാഫിക് കുറവാണ്, നല്ല റോഡാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഏകദേശം ഒരു ഇവിടുന്ന് രാവിലെ പോയിട്ട് ഒരു ഏകദേശം ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി, മറയൂരെത്തി. മറയൂർ ചന്ദ്രകാടിൽ കൂടി ചന്ദനത്തിൻ്റെ വാസന കേട്ട് അങ്ങനെ ഞങ്ങൾ ആ വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഒരു വെള്ളച്ചാട്ടം അവിടെ. കാണുന്നതാണ് തൂവാനം വാട്ടർഫോൾസ്. ആക്ച്വലി അത് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളീ പോകുന്നത് മാത്രമേ ഉള്ളൂ, ഈ ഹിൽ സൈഡ് മാത്രമേ ഉള്ളൂ തമിഴ്നാടിൻ്റെ ഭാഗം. അതേ ബോർഡറായത് കാരണം ആണ്. നമുക്കിവിടുന്ന് ഈ റോഡിൽ നിന്ന് കാണാൻ പറ്റുന്നത് മാത്രമല്ലാതെ അവിടുന്ന് എൻട്രി എല്ലാം കേരളത്തിൽ കൂടിയാണ്. ഇറ്റ്സ് ബിലോങ്സ് ടു കേരള. അത് കേരളത്തിൻ്റെ ഫോറസ്റ്റാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പെട്ടതാണ് കേരളത്തിൻ്റെ ഫോറസ്റ്റ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ പെർമിഷൻ വേണം. ബട്ട് ഈ ബോർഡറിൽ നമ്മൾ പോകുന്ന റോഡ് ഇവരെ തമിഴ്നാടിൻ്റെതാണല്ലോ, അത് ആനമലൈ ടൈഗർ റിസർവ്. അതാണ്, അത് എല്ലാം ഫോറസ്റ്റിൻ്റെയാണ്. ഫോറസ്റ്റിൻ്റെ തന്നെ ബോർഡറായിരിക്കും മാത്രം, അത്രേ ഉള്ളൂ. മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിസർവ് ഫോറസ്റ്റാണ് ആ ഏരിയയിൽ. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി അവിടെയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഈ ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു കാറെല്ലാം സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരും മിണ്ടാതെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കണ്ടത്. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി നോക്കുമ്പോൾ ഈ അരിക്കൊമ്പന്മാരുണ്ട് അവിടെ, മൂന്നെണ്ണം അവിടെ മേഞ്ഞിരിക്കുന്നു കൂളായിട്ട്. അരിക്കൊമ്പനല്ലാതെ റിസർവ് സാധാരണ കാട്ടാനകൾ തന്നെയാണ്. അപ്പോൾ അവിടെ എപ്പോഴും മൃഗങ്ങളെല്ലാം കാണുന്ന സ്ഥലമാണത്. കുറേ നേരം നിന്ന് ഫോട്ടോ എടുത്തു. അവർ അത് പ്രശ്നമല്ല. ഒരുപാട് ജനങ്ങളവിടെ കുടിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ നിന്ന് എടുത്തത്. ബ്യൂട്ടിഫുൾ സീൻസ്. എങ്ങനെയൊരു നാച്ചുറലായിട്ട് ആനകളെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഭയങ്കര ത്രില്ലായിരുന്നു ആനനെ ഇറങ്ങി കണ്ടു. പക്ഷേ എൻ്റെ റോഡ് സൈഡിൽ കമ്പിയോലി ഇട്ടിട്ടുണ്ട്. ഇനി അത് ചാടി വരാൻ പറ്റുമോന്നില്ല പറയാൻ പറ്റില്ല. ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുകയാണ്. അപ്പോൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാറിന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴിയിൽ ഒരു ഫാമിൽ ഇറങ്ങിയതാണ്.
ഇതാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നാറിൽ നിന്ന് ഏകദേശം 29 kilometers ദൂരമുണ്ട്. അത് ഹയസ്റ്റ് പ്ലേസാണ്. അത് അങ്ങനെ നമ്മൾ കയറിയപ്പോഴേക്കിനും അവിടെ കോട ഒന്നും മൂടിയിട്ടുണ്ട്, കാഴ്ചകളൊന്നുമില്ല. അതുകൊണ്ട് ദൂരെ കാഴ്ചകളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണത്. നമ്മൾ അകത്ത് അങ്ങോട്ട് പോകുമ്പോഴേ അത് തമിഴ്നാടിൻ്റെ അകത്ത് പോകുമ്പോൾ കംപ്ലീറ്റ് അവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് കൂടെ പോകുന്നത്. ഞാനത് എങ്ങനെ പോകുമെന്ന് വിചാരിച്ചു നമ്മൾ എയർപോർട്ടിൽ ബ്യൂട്ടി കൂടി യാത്ര ചെയ്യുമ്പോൾ അതുപോലെ ഇരിക്കും. പക്ഷേ ഇവിടെ ഒരു സാധാരണ ഷോപ്പുകളെന്ന് മാത്രം അത്രേ ഉള്ളൂ. അതായത് ഇവിടെ ഷോപ്പുകൾ ഇതിൻ്റെ അകത്ത് കൊണ്ട് മേടിക്കണം സാറേ. അങ്ങനെ കോടൊന്നും മൂടിയിരിക്കണം. അത് ഹയസ്റ്റ് പ്ലേസാണ്. നാച്ചുറലായിട്ടുള്ള ഫ്ലവേഴ്സ് കാണേണ്ടത് കാഴ്ച തന്നെയാണ് അതവിടെ ടോപ്പ് സ്റ്റേഷനിൽ. അപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് കാഴ്ചകൾ കാണാൻ നല്ലതാണ്. പക്ഷേ അപ്പോൾ ഈ മൂന്നാറിൽ ഈ സ്ഥലത്തിനെ പറ്റി എന്താ അഭിപ്രായം? മൂന്നാറിൽ വന്നാൽ ഒരു 2-3 days കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുള്ള ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ തന്നെ ആകാശവും ഭൂമി ഇങ്ങനെ മുട്ടുന്നതായിട്ടിങ്ങനെ തോന്നിപ്പിക്കുന്ന പ്രതീതിയും കാര്യങ്ങളും തണുപ്പും കാര്യങ്ങളും കോടയും മറ്റുള്ള മഞ്ഞുകളും എല്ലാം പാടെ ഒരു അടിപൊളിയാണ്. ഇനിയിപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. നാളെ തൊടുക്കനെ മടങ്ങാമെന്നാണ് കരുതുന്നത്. നല്ല കാലാവസ്ഥയാണ്. താങ്ക് യു. ഏതായാലും 2-3 days സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു വീക്കെൻഡ് അല്ലേ?